ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ കേരളം എപ്പോഴും ഉന്നയിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചില്ലേ എന്നാകും ആ ചോദ്യം. എന്തിനും ഏതിനും പ്രതികരിക്കാവുന്ന വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം പല ജനകീയ പ്രശ്നങ്ങളിലും ഈയിടെ പേരിന് പോലും ഉണ്ടായിരുന്നില്ല. വി എസിന് പാർട്ടി മൂക്കുകയറിട്ടു എന്നായിരുന്നു പ്രധാന ആക്ഷേപം. വി എസ് ഉറങ്ങുകയാണോ എന്നുവരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പരിഹസിച്ചിരുന്നു. ഇത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാന്റെ പ്രതികരണങ്ങളും. മകനെതിരെയുള്ള കേസുകൾ ഉയർത്തിക്കാട്ടി വി എസിനെ പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് വരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി അല്ല, പാർട്ടിയിലെ ഏത് തലതൊട്ടപ്പൻ വിചാരിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാകില്ലെന്ന മരട് വിഷയത്തിലെ പ്രസ്താവനയിലൂടെ വി എസ് അച്യുതാനന്ദൻ തെളിയിച്ചിരിക്കുന്നത്. കേരളം കണ്ട ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഇരകൾക്കൊപ്പമായിരുന്നില്ല സി പി എം നിന്നിരുന്നത്. മരടിലും കേരളം കണ്ടത് ഇതുതന്നെയാണ്. സുപ്രീം കോടതി വിധി കാറ്റിൽ പറത്തി മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു സി പി എമ്മിന്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മരടിൽ നേരിട്ടെത്തി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. നിശിത താല്പര്യം ലക്ഷ്യമിട്ട ചെന്നായിയുടെ ബുദ്ധിയുമായി എത്തിയ കോടിയേരിയാണ് രാഷ്ട്രീയ കേരളം മരടിൽ കണ്ടത്. മരടിലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. മരടിലെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി സി പി എം ഇടപെടുമെന്നും കോടിയേരി പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുടെ പേരിൽ ഭക്തരുടെ മെക്കിട്ട് കയറിയ സി പി എം ആണ് ധനാഢ്യരായ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ പക്ഷത്ത് നിൽക്കുന്നത്. ഫ്ളാറ്റ് നിർമ്മാതാക്കളെ അനുകൂലിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വി എസ് രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ ധിക്കരിക്കുന്ന സമീപനങ്ങളുമായി ഇടത് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രതികരണമാണ് വി എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തന്റെ പ്രസ്താവനയിലൂടെ വി എസ് അച്യുതാനന്ദൻ തുറന്നുകാട്ടുന്നത് ഫ്ളാറ്റ് മാഫിയയുടെ കള്ളക്കളികളാണ്. മരടിൽ ഉപഭോക്താക്കളെ വഞ്ചിച്ച നിർമ്മാതാക്കളെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന പ്രസ്താവനയോടെ ഒരിടവേളയ്ക്ക് ശേഷം പാർട്ടി നേതൃത്വത്തിന് വീണ്ടും തലവേദനയായിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ. നിർമ്മാണഘട്ടത്തിൽ അവർക്ക് വഴിവിട്ട അനുമതികൾ നൽകിയവരും പ്രചോദനം നൽകിയവരുമായ എല്ലാവർക്കും എതിരായി നിയമ നടപടി സ്വീകരിക്കണമെന്നും വി എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരടിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ട സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അഴിമതിക്കും നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അവസ്ഥ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും വി എസ് അച്യുതാനന്ദൻ കൂട്ടിച്ചേർത്തു. ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് എതിരെ മാത്രമല്ല, നിയമലംഘനത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് വി എസ് പറഞ്ഞു. സമൂഹത്തിലെ ചില വമ്പന്മാർക്ക് സൗജന്യമായി ഫ്ളാറ്റുകൾ നൽകുകയും അവരെ ചൂണ്ടിക്കാട്ടി മറ്റു ഫ്ളാറ്റുകൾ വിറ്റഴിക്കുകയുമാണ് ഇക്കൂട്ടരുടെ വിപണന തന്ത്രം. ഈ രീതി തുടരുന്ന നിരവധി ബിൽഡർമാർ വേറെയുമുണ്ടെന്നും വി എസ് കൂട്ടിച്ചേർത്തു. ഒരിടവേളയിലെ അർത്ഥഗർഭമായ മൗനത്തിനു ശേഷം ചാട്ടുളി പ്രസ്താവനകളുമായി വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തുമ്പോൾ വെട്ടിലാകുന്നത് ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ്. ഇതോടെ ഫ്ളാറ്റ് ഉടമകളുടെ സർക്കാരിനെതിരായ സമരവും ജനമധ്യത്തിൽ തുറന്നുകാട്ടപ്പെടുകയാണ്. ഫ്ളാറ്റുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച സി പി എമ്മിന്റെ പൊള്ളത്തരം കൂടിയാണ് വി എസ് പ്രസ്താവനയിലൂടെ വെളിവാക്കിയത്. ശബരിമല വിഷയത്തിൽ തലയിൽ മുണ്ടിട്ട് നടന്ന സി പി എം മരട് വിഷയത്തിലും നിലയില്ലാ കയത്തിലാണ്. ചില ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സർക്കാരുമായും ഐ എസുകാരുമായും അടുപ്പമുണ്ടെന്നും ആക്ഷേപമുണ്ടായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതാണ് വി എസിന്റെ പ്രസ്താവന. ഇതോടെ ഐ എസ് ഫ്ളാറ്റ് നിർമ്മാണ ലോബി അവിശുദ്ധ ബന്ധവും കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ തുടരുന്ന നിഷ്ക്രിയത്വത്തിനെതിരെ ഒരിടവേളയ്ക്ക് ശേഷം ആഞ്ഞു പ്രഹരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ. പിണറായി വിജയന്റെ ഭരണകാലത്തേക്കാൾ തമ്മിൽ ഭേദമായിരുന്നു വി എസിന്റെ ഭരണകാലമെന്ന് പാർട്ടി അണികൾ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിന്റെ പേരിൽ തന്നെ അകറ്റി നിർത്തിയ പാർട്ടിയിലെ അഭിനയ കമ്മ്യൂണിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടിയാണ് വി എസിന്റെ രംഗപ്രവേശം. മരട് വിഷയത്തിൽ വി എസ് ഉയർത്തിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.